സംസ്ഥാനത്തെ വനവാസി കോളനികളിൽ അനുമതിയില്ലാതെ പുറത്തുനിന്നുള്ളവർ പ്രവേശിക്കരുതെന്ന സർക്കാർ ഉത്തരവിനെതിരെ പ്രതിഷേധിക്കുന്നവരിൽ മാവോയിസ്റ്റ് ബന്ധമുള്ള സംഘടനകളും സംസ്ഥാന പോലീസ് മേധാവിയാണ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത്. സംസ്ഥാനത്തെ മാവോയിസ്റ്റ് പ്രവർത്തനം ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സംസ്ഥാനത്ത് ഇടമലക്കുടി ഉൾപ്പെടെയുള്ള വനവാസി കോളനികളിൽ പുറത്തുനിന്നുള്ളവർ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. സന്ദർശനത്തിന്റെ ലക്ഷ്യമുൾപ്പെടെ വ്യക്തമാക്കിയാൽ മാത്രമേ അനുമതി നൽകൂ എന്ന് വനവാസി വികസന ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ ചില മേഖലകളിൽ വ്യാപക പ്രതിഷേധമുണ്ടായി. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മാവോയിസ്റ്റ് ബന്ധമുള്ള സംഘടനകളാണെന്ന മുന്നറിയിപ്പാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയിരിക്കുന്നത്. മാവോയിസ്റ്റുകൾക്ക് വനവാസി കോളനികളിലേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്നും DGP ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്ഥാനത്ത് വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് വിളിച്ച യോഗത്തിലാണ് ചീഫ് സെക്രട്ടറിക്ക് മുന്നറിയിപ്പ് നൽകിയത്. ശക്തമായ നടപടികൾ തുടക്കത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നീട് പ്രതിസന്ധി രൂക്ഷമാകുമെന്നും യോഗത്തിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇതിനുശേഷമാണ് സംസ്ഥാനത്ത് മാവോ ബന്ധമുള്ള സംഘടനകളുടെ പ്രതിഷേധം വ്യക്തമാക്കി DGP തന്നെ കത്ത് നൽകിയിരിക്കുന്നത്. ആർ രാജി, ജനം, തിരുവനന്തപുരം.